ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഒരു ഫോട്ടോ കാർട്ടൂൺ രൂപത്തിൽ എങ്ങനെ ആക്കിയിട്ട് മാറ്റാം. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണാം. അതിലൊക്കെ നമ്മൾ പിക്സാർട്ടിലും മറ്റു ആപ്ലിക്കേഷനിലൊക്കെ പോയിട്ട് കാർട്ടൂൺ രൂപത്തിലാക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. എന്നാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷനിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ കാർട്ടൂൺ രൂപത്തിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയാണ്. എൻ്റെ വാട്സപ്പിലുള്ള പ്രൊഫൈൽ പിക്ചറൊക്കെ ഞാൻ ഓൾറെഡി മാറ്റി കഴിഞ്ഞു, കാർട്ടൂൺ ഫോട്ടോ ആക്കിയിട്ട് മാറ്റി. അപ്പോൾ വീഡിയോ മുഴുവനും കാണാം. ഇത് ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും iOSലും ഒക്കെ ഉണ്ട്. രണ്ട് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ എവിടെ എന്നറിയാത്തവർക്ക് വീഡിയോയുടെ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. താഴെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കാണാം, അവിടെ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ തുടങ്ങാം. ടൂൺ ആപ്പ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആയിരിക്കും ഇൻ്റർഫേസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ആപ്ലിക്കേഷൻ പ്രോ വേർഷൻ പർച്ചേസ് ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്ന രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നമുക്ക് ഈ ക്യാൻസൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുക. പർച്ചേസ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, ഏത് ഫോട്ടോ ആണ് കാർട്ടൂൺ രൂപത്തിലാക്കി ആക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ ഫോട്ടോ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യുക. ഞാനിവിടെ നിന്ന് എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ശേഷം നമുക്കിവിടെ ആവശ്യമുള്ള ഭാഗം ക്രോപ്പ് ചെയ്തെടുക്കുക. സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് എത്ര ഭാഗമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഓക്കെ എന്ന ഓപ്ഷനാണുള്ളതെങ്കിൽ അത് ജസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് സമയമെടുക്കും. നമ്മുടെ നോർമൽ ഫോട്ടോയെ സെക്കൻഡുകൾ കൊണ്ടാണ് കാർട്ടൂൺ രൂപത്തിലാക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഫോണിൽ ഇതേപോലെ കാർട്ടൂൺ രൂപത്തിലാക്കി ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അതിനുശേഷം വീണ്ടും പർച്ചേസ് ചെയ്യണം, എന്നാലേ നമുക്ക് ഫോട്ടോസ് സേവ് ചെയ്യാൻ പറ്റുമെന്ന രീതിയിലാണ് കാണുക. നമ്മൾ വീണ്ടും ബാക്ക് ബട്ടണിൽ, ഫോണിലെ ബാക്ക് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. പർച്ചേസ് ചെയ്യേണ്ടതൊന്നും വേണ്ട. ഓക്കെ, അതിനുശേഷം ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട്, നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് പരസ്യം വരും. ജസ്റ്റ് ക്ലോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പരസ്യം ക്യാൻസൽ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ നോർമൽ ഫോട്ടോ അടിപൊളിയായിട്ട് കാർട്ടൂൺ രൂപത്തിൽ ആയത് നിങ്ങൾക്ക് കാണാം. ഇനിയും ഒരുപാട് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വൈറ്റ് ആണുള്ളത്. നമുക്കിഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ, റെഡ്, പിങ്ക്, ഏത് കളറാണ് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. കൂടാതെ നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോയിൽ ഏത് ബാക്ക്ഗ്രൗണ്ടാണ് ഉണ്ടായിരുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോ മാത്രം കാർട്ടൂൺ രൂപത്തിലേക്കും ആക്കിയിട്ട് മാറ്റാം. അതുകൂടാതെ വേറെയും ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പകുതി കാർട്ടൂൺ രൂപത്തിലും പകുതി ഒറിജിനൽ ഫോട്ടോ ആക്കിയിട്ടും നമുക്ക് ഇതേപോലെ ഫോട്ടോ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിവിടെ കാണാം. അതേപോലെ തന്നെ മറ്റു ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കിരീടം കാണാം. ചില ഓപ്ഷനിൽ കിരീടം കാണാം. കിരീടം കാണുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിരുത്, അത് പെയ്ഡ് ആണ്. ഓക്കെ, ബാക്കിയുള്ള ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഷ്ടമുള്ള ആ കളറ് നമുക്ക് സെലക്ട് ചെയ്യാം. ആ എഫക്റ്റിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇതേപോലെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷന്, അല്ലെങ്കിൽ 1, 2, 3 എന്ന രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം, പൈസ കൂടുതലുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഞാൻ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് കാർട്ടൂൺ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ കാർട്ടൂൺ ഫോട്ടോയെ നമ്മുടെ ഫോണിലേക്ക് എങ്ങനെ സേവ് ചെയ്യാം, അതിനായിട്ട് ഇവിടെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാട്ടർമാർക്ക് ആ ഫോട്ടോയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കളയാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്താൽ മതി. നമ്മൾ ഫോണിൽ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഇപ്പം 3 ഫിംഗർ ഉണ്ട്, ഇതേപോലെ വലിച്ചുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തു. അതിനുശേഷം ക്രോപ്പ് ചെയ്യുകയാണ്. ഇതേപോലെ ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിലോട്ട് ഫോൺ ആ ഒരു ഫോട്ടോ സേവ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് ആ രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെയൊക്കെ ഫോട്ടോ കാർട്ടൂൺ രൂപത്തിലാക്കിയിട്ട് മാറ്റാം. വീഡിയോ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോ. താങ്ക് യു.